ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു ബേബി പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബേബി പ്രൊഡക്റ്റ് ഇതാണ്, ബേബി ഷെൽഫ്, ബേബി ക്ലോത്ത് വാർഡ്രോബ് ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ മോനെ 1 ഇയറിലധികം യൂസ് ചെയ്യുന്നു. സ്റ്റിൽ ഇപ്പോഴും ഗുഡ് ക്വാളിറ്റി തന്നെയാണ്. സിബും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഗുഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് മുന്നോട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൺ ആക്കാന്നുണ്ടെങ്കിൽ ഞാനെപ്പോൾ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ചാനലിലെ മെയിനായിട്ട് ബേബി പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസും അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് അങ്ങനെ മെയിൻലി റിവ്യൂസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഈ ബേബി ക്ലോത്ത് ഷെൽഫ് തീർച്ചയായിട്ടും മദേഴ്സിന് പ്രത്യേകിച്ച് ഈ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഇതാ നമ്മൾ DIY ചെയ്ത് ഇതുപോലെ അസംബിൾ ചെയ്ത് എടുക്കണം കേട്ടോ. എന്നാലാണ് അത് ബേബി ഷെൽഫ് ആവുകയുള്ളൂ. അപ്പോൾ അതാ ഇങ്ങനെയാണ് അത് ഫസ്റ്റ് നമ്മൾ DIY ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊരു 6 ഫീറ്റ് ഹൈറ്റിൽ വരുന്ന ഒരു ബേബി ക്ലോത്ത് ഷെൽഫാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അൺബ്രേക്കബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് അല്ല, ഫൈബറും അല്ലാത്തൊരു മെറ്റീരിയലാണ് വരുന്നത്. പക്ഷെ ഗുഡ് ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിന് മുകളിൽ ഇതാ ഇങ്ങനെ ഒരു ഔട്ടർ ക്ലോത്ത് കവറിങ് കൂടി വരുന്നുണ്ട്. അതിന് സിബും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബേബിയുടെ ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ വിസിബിൾ അല്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും കൂടി പറ്റും കേട്ടോ. അപ്പോൾ ഈ സിബും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയിൽ തന്നെ വരുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ 1 ഇയർ യൂസ് ചെയ്തിട്ടും കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബേബിയുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ബേബി ബാസ്ക്കറ്റാണ് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതുപോലുള്ള ഒരു ബേബി ക്ലോത്ത് ഷെൽഫ് വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ബേബി ബാസ്ക്കറ്റാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഒത്തിരി ഉടുപ്പുകളും കാര്യങ്ങളൊന്നും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു 3 ബേബി ബാസ്ക്കറ്റ് വാങ്ങിയാൽ പോലും ഇതുപോലുള്ള ഒരു ബേബി ക്ലോത്ത് ഷെൽഫിൽ വെക്കാൻ പറ്റുന്ന അത്രയും സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബേബിയുടെ ക്ലോത്ത്സും കാര്യങ്ങളും എന്ത് സ്കിൻ കെയർ ആയാലും അതുപോലെ തന്നെ ബേബിയുടെ ക്ലോത്ത്സ് ആയാലും ഡയപ്പേഴ്സ് ആയാലും ഡ്രൈ ഷീറ്റ് ബ്ലാങ്കറ്റ്സ് അങ്ങനെ കംപ്ലീറ്റ് ബേബിയുടെ എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അത് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ഒരു ബേബി ക്ലോത്ത് ഷെൽഫ് തീർച്ചയായിട്ടും വാങ്ങിക്കുന്നത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് സൈഡിലും എക്സ്ട്രാ 2 പോക്കറ്റ്സ് ഇതാ ഇതുപോലെ വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എടുക്കാവുന്ന എന്തെങ്കിലും സാധനങ്ങൾ ടവൽസോ കാര്യങ്ങളൊക്കെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന 2 പോക്കറ്റ്സ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മളുടെ ഈ ബേബി ക്ലോത്ത് ഷെൽഫ് ഒരു 6 ഫീറ്റ് ഹൈറ്റിൽ വരുന്ന 6 സെക്ഷൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ 6 സെക്ഷനിൽ നമുക്ക് ബേബിയുടെ ക്ലോത്ത്സ് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് മെസ് ഫ്രീ ആയിട്ട് കറക്റ്റായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് നമ്മുടെ ബേബിയുടെ സാധനങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് മദേഴ്സിന് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ആൻഡ് ഇതിൽ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളും ബേബിയുടെ ക്ലോത്ത്സും കാര്യങ്ങളും എല്ലാം ഇത് ഹോൾഡ് ചെയ്യാനുള്ള ക്വാളിറ്റി ഇതിനുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് വെയിറ്റുള്ള മറ്റുള്ള പ്രൊഡക്ട്സ് ഒന്നും വെക്കരുത്. ക്ലോത്ത്സും പിന്നെ ബേബിയുടെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ വെച്ചാലും ഇത് അത്യാവശ്യം ഹോൾഡ് ചെയ്യാനുള്ള ക്വാളിറ്റി ഇതിന് വരുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇത് നമുക്ക് ഇതിൻ്റെ ഔട്ടർ ക്ലോത്ത് കവറിങ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളപ്പോൾ എടുത്ത് വാഷ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇത് പോർട്ടബിൾ കൂടിയാണ് കേട്ടോ. ഇതിന് താഴെ 4 വീൽസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും മൂവ് ഒക്കെ ചെയ്യാനായിട്ട് ഈസിയാണ് കേട്ടോ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല, പോർട്ടബിളാണ്. ആൻഡ് ഇത് ഫ്ലിപ്സോൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ്. ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ടൈമിൽ 873 ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന റേറ്റ്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ 1095 ആണ് ഇതിൻ്റെ റേറ്റ്. എന്നാലും ആ ക്വാളിറ്റിക്ക് ആ പൈസയ്ക്ക് വെർത്ത് ആയിട്ടുള്ള ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ബേബീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പർച്ചേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ നമുക്ക് ഗിഫ്റ്റും ചെയ്യാമല്ലോ. ആൻഡ് ഇതിന് നമ്മൾ DIY ചെയ്ത് അസംബിൾ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അതും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ.
അപ്പോൾ അത്യാവശ്യം ഫ്ലിപ്കാർട്ടിലാണെന്നുണ്ടെങ്കിലും ആമസോണിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ട്. 4.1 റേഞ്ചിൽ വരുന്ന റേറ്റിംഗ്സ് വരുന്നുണ്ട്. ആൻഡ് അപ്പോൾ ഇതാണ് കേട്ടോ ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ അത്യാവശ്യം എത്രത്തോളം ബേബിയുടെ ക്ലോത്ത്സും കാര്യങ്ങളും സ്കിൻ കെയർ ആണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് എങ്ങനെയാണ് പറ്റുന്നുള്ളത് നിങ്ങൾക്കിതാ ഇപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബേബിയുടെ ക്ലോത്ത്സും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് ഒരു സ്ഥലത്ത് തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തപ്പി നടക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ഒരു ബേബി ക്ലോത്ത് ഷെൽഫും അതിൻ്റെ കൂടെ തന്നെ ഒരു ബേബി ബാസ്ക്കറ്റും വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോർട്ടഡാണ്. അതായത് നമുക്ക് വീട്ടിൽ യൂസേജിന് ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം, പിന്നെ ട്രാവലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ബേബിക്ക് വേണ്ടിയിട്ട് ഒരു ബാസ്ക്കറ്റ് കൂടി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് ബേബി ബാസ്ക്കറ്റിൽ കൊണ്ടുപോകാൻ ട്രാവലിംഗ് പർപ്പസിന് വേണ്ടി കൊണ്ടുപോകുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സും ഡിഫറെൻറ്റ് മോഡലും അവൈലബിൾ ആണ്. അതായത് റെക്റ്റാങ്കുലർ സ്ക്വയർ റെക്റ്റാങ്കുലർ ഷേപ്പിൽ വരുന്നതും അതുപോലെ തന്നെ ദാ മോളിൽ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മോളിൽ റെക്റ്റാങ്കുലർ ഷേപ്പിൽ വരുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ കുറച്ചുകൂടി സ്പേസ് കിട്ടും. ഇതിപ്പോൾ ഞാൻ ട്രയാങ്കിൾ ഷേപ്പിലുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പൊക്കിയെടുത്ത് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. നമ്മൾ അസംബിൾ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് അത്രത്തോളം അങ്ങനെ പൊക്കി മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് മൂവബിൾ ആയിട്ടുള്ള വീൽസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. നിങ്ങൾ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്ത് ആയിട്ടുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.